സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനകളുടെ തീരുമാനം ലംഘിച്ച് ലോക്ഡൌണിന് ശേഷം ഇതാദ്യമായി മലയാള സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി. നിർമ്മാതാക്കളുടെ സംഘടനാംഗം കൂടിയായ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന സിനിമയാണ് കൊച്ചിയിൽ തുടങ്ങിയത്. സംഘടനാ തീരുമാനം ലംഘിച്ച് ഷൂട്ട് ചെയ്താൽ സിനിമ തിയേറ്റർ കാണില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. താരങ്ങളുടെ പ്രതിഫലവും ചെലവും കുറച്ചുകൊണ്ടുള്ള തീരുമാനത്തിനു ശേഷമേ പുതിയ സിനിമകളുടെ ഷൂട്ടിംഗ് തുടങ്ങുകയുള്ളൂ എന്നായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ഇത് ലംഘിച്ചാണ് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്നത്. കോവിഡ് കാലത്തെ സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഷൂട്ടിംഗ്. 30 പേർ മാത്രമടങ്ങുന്ന ടീമാണ് പൂർണ്ണമായും ഇൻഡോർ ഷൂട്ട് മാത്രമുള്ള ഈ സിനിമയിൽ ഉള്ളത്. ഷൈൻ ടോം ചാക്കോയും രജിഷ വിജയനും മുഖ്യവേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ ആകെ 10 പേരാണ് അഭിനയിക്കുന്നത്. എല്ലാത്തിൻ്റെയും നമ്മുടെ ജീവിത ചെലവുകളെല്ലാം കുറച്ചിട്ടാണല്ലോ നല്ലത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫിലിം ആ രീതിയിൽ നിന്ന് വളരെ ചുരുങ്ങിയ ക്രൂ. രാവിലെ തന്നെ തെർമൽ സ്കാനിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരെയും ബിൽഡിങ്ങിലോട്ട് കയറ്റിയത്. അതിനുശേഷം നമ്മൾക്ക് എല്ലാവരും സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയുടെ ടൈറ്റിൽ തീരുമാനിച്ചിട്ടില്ല. സംഘടന തീരുമാനം ലംഘിച്ച സിനിമ തിയേറ്റർ എത്തില്ലെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മുന്നറിയിപ്പിനെ കുറിച്ച് പക്ഷേ അണിയറ പ്രവർത്തകർ പ്രതികരിച്ചിട്ടില്ല. മനോരമ ന്യൂസ്, കൊച്ചി.